പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി അപ്രതീക്ഷിതമായി ഒരുക്കാൻ പോകുന്ന ഒരു ചിത്രം എന്ന നിലയിലാണ് ബ്രോ ഡാഡിയെ വിശേഷിപ്പിക്കുന്നത്. എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ വരാനിരുന്ന ഈ കൂട്ടുകെട്ട് പെട്ടെന്നൊരു ഫാമിലി ഡ്രാമ ഫൺ ഫിലിമിലേക്ക് എത്തുമ്പോൾ എല്ലാവരിലും ഒരു ആശ്ചര്യമാണ് ഉണ്ടാക്കിയത്. പ്രഖ്യാപനം മുതൽ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചിത്രം ഒ ടി ടിക്കാണോ എന്നത്. അത് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഒരു മെയിൻ സ്ട്രീം കാറ്റഗറിയിലേക്കാണ് ബ്രോ ഡാഡി എത്തുന്നത്, ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി ഒരുക്കേണ്ട ചിത്രമല്ല ബ്രോ ഡാഡി എന്നും പൃഥ്വിരാജ് പറഞ്ഞു. കുടുംബത്തോടൊപ്പം ഒത്തുചേർന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു ചിത്രമാണ് ബ്രോ ഡാഡി എന്നാണ് പൃഥ്വിരാജിന്റെ വാക്കുകൾ. കുറച്ചു നാളുകളായി മലയാള സിനിമയിൽ ഇത്തരം നല്ലൊരു ഫൺ സബ്ജക്ട് വന്നിട്ട് എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. ഡാർക്കും ഡാർക്ക് ത്രില്ലറുകളും ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കുന്ന ചിത്രങ്ങളും ഒക്കെയാണ് മലയാള സിനിമയിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമുക്ക് റിലാക്സ് ചെയ്ത് കാണാവുന്ന ഒരു ഫൺ ഫിലിമിന്റെ അത്യാവശ്യകത ഇപ്പോൾ ഉണ്ടെന്നും പൃഥ്വിരാജ് പറയുമ്പോൾ, അങ്ങനെ ഒരു ചിത്രമാണ് ബ്രോ ഡാഡി എന്നും അത് തിയേറ്ററിൽ ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിച്ച് ചിരിക്കേണ്ട ഒരു ചിത്രമാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു. തിയേറ്ററിൽ ഇറങ്ങേണ്ട ചിത്രമാണെങ്കിലും ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ്. ഈ സാഹചര്യത്തിൽ ഷൂട്ടിംഗ് നടത്താൻ പറ്റിയ ചിത്രമാണ് ബ്രോ ഡാഡി. ചിത്രം റിലീസ് ചെയ്യാൻ തിയേറ്റർ തുറന്നെങ്കിൽ മാത്രമേ പറ്റൂ പൃഥ്വിരാജ് പറഞ്ഞു. തിയേറ്ററിലായി കാണേണ്ട ചിത്രം കൂടിയാണ് ബ്രോ ഡാഡി എന്നും ഒരു സംശയം കൂടാതെ പൃഥ്വിരാജ് വ്യക്തമാക്കി. അതുകൊണ്ട് ആരാധകരുടെ സംശയവും മാറിയിട്ടുണ്ട്. ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ബ്രോ ഡാഡി എന്ന ചിത്രം എത്തുകയില്ല, തിയേറ്ററിന് വേണ്ടി തന്നെയാണ് ബ്രോ ഡാഡി ഒരുങ്ങുന്നത്. പക്ഷേ കോവിഡ് സാഹചര്യത്തിൽ ഷൂട്ടിംഗ് നടക്കും. സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ മുതൽ ഇതൊരു ചെറിയ സിനിമയാണ് എന്ന രീതിയിൽ തന്നെയാണ് കേട്ടത്. പക്ഷേ ലാലേട്ടനോട് കഥ പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇത് ചെയ്യാം എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ചിത്രം വലുതായെന്നും അത് തിരക്കഥാകൃത്തുക്കളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാം തകിടം പറഞ്ഞത് സിനിമയുടെ കാസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴാണെന്നും അഭിമുഖങ്ങളിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട്. എന്തായാലും മികച്ചൊരു സിനിമ നമുക്ക് പൃഥ്വിരാജിൽ നിന്നും മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നതും.